എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. നെയ്മർ ജൂനിയർ ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. നെയ്മർ ജൂനിയറിന് ഇനി ഈ വർഷം PSG വേണ്ടി കളിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. ജാനുവരിയിൽ മാത്രമേ ഇനി അദ്ദേഹത്തിന് PSG വേണ്ടി കളിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം PSG തന്നെ ഇപ്പോൾ ഓഫീഷ്യലായി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ലിയോണിനെതിരായിട്ടുള്ള മത്സരത്തിലായിരുന്നു തിയാഗോ മെൻഡിസിൻ്റെ ഫൗളിൽ നെയ്മർ ജൂനിയറിന് പരിക്കുപറ്റുന്നത്. അതിനുശേഷം ലോറിയൻറ്റിനെതിരായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് ടഷയിൽ പറഞ്ഞത് ഒരുപക്ഷെ ലില്ലിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ഇറങ്ങുവാൻ കഴിഞ്ഞേക്കും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷ തന്നെയായിരുന്നു PSG മാനേജറായ ടഷയിൽ പങ്കുവച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ നിന്ന് PSG ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ PSG ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ നൽകി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നലെ വന്ന PSG ഒരു മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ഇപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ജാനുവരി വരെ അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ PSG വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് PSG സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെ ആകുവാനാണ് സാധ്യത. പ്രത്യേകിച്ച് ലീഗ് വണ്ണിൽ ഈ ഒരു സീസണിൽ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരവും വിജയിച്ചാൽ മാത്രമേ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുവാനും അത് നിലനിർത്തുവാനും കഴിയുകയുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ നെയ്മർ ജൂനിയറിന് പരിക്കുപറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ മറികടക്കും PSG, അല്ലെങ്കിൽ മാനേജറെ ടഷയിൽ ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നെയ്മർ ജൂനിയറുടെ അഭാവം PSG ഒരു തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നെയ്മർ ജൂനിയറെ പോലെ നെയ്മർ ജൂനിയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭാവം PSG ഒരു തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നെയ്മർ ജൂനിയറുടെ 2020 മത്സരങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 2021 ജാനുവരിയിൽ അദ്ദേഹം PSG വേണ്ടി കളിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.